ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം 7 കംസന്റെ ദിഗ്വിജയം. ശംഭാസുരനുമായി യുദ്ധത്തിനൊരുങ്ങി കംസൻ ചെന്നുവെങ്കിലും ശംഭാസുരൻ യുദ്ധം ചെയ്യാതെ തന്നെ കംസനുമായി മൈത്രീഭാവത്തിലായി. കംസൻ പിന്നീട് ത്രികുടാപർവ്വതത്തിൽ ചെന്ന് വ്യോമാസുരനെ കീഴടക്കി സേവകനാക്കി. നാരദന്റെ നിർദ്ദേശാനുസരണം കംസൻ ബാണാസുരനുമായി യുദ്ധത്തിനു ചെന്നു. ബാണാസുരൻ യുദ്ധത്തിന് ഒരുങ്ങിയെങ്കിലും പരമശിവന്റെ വാക്കുകേട്ട് അതിൽ നിന്ന് പിന്മാറി കംസനുമായി സൗഹൃദത്തിലായി. പശുക്കുട്ടിയുടെ രൂപത്തിൽ വർത്തിച്ചിരുന്ന വത്സാസുരനെയും കംസൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് തൻ്റെ പാട്ടിലാക്കി. നാരദനിൽ നിന്ന് കംസന്റെ പരാക്രമങ്ങൾ കേട്ടറിഞ്ഞ കാലയവനൻ കംസനു നേരെ യുദ്ധത്തിന് ചെന്നു. അവർ തമ്മിൽ അതിഭയങ്കരമായ ഗദായുദ്ധം നടന്നു. യവനൻ പരാജിതനാകുകയും യവനൻ്റെ മ്ലേച്ഛ സൈന്യം പിന്തിരിഞ്ഞ് ഓടിപ്പോവുകയും ചെയ്തു. പിന്നീട് കംസൻ ദേവന്മാരെ ജയിക്കുവാനായി ചെന്നിട്ട് താൻ മുമ്പ് പരാജയപ്പെടുത്തി പാട്ടിലാക്കിയ ചാണൂരൻ മുതലായ അസുരന്മാരുടെ സഹായത്താൽ ആ അമരാവതിയെ വളഞ്ഞു. കംസനും ഇന്ദ്രനുമായി അതിഘോരമായ യുദ്ധം തന്നെ നടന്നു. അത് ഒരു ദേവാസുര യുദ്ധമായി പരിണമിച്ചു. കംസൻ ദേവന്മാരെ പരാജിതരാക്കി ദേവേന്ദ്രൻ്റെ സിംഹാസനവുമായി തൻ്റെ ജന്മനാടായ മധുരയിൽ തിരിച്ചെത്തി. ഹരേ കൃഷ്ണ.